Assalamu alaikum. Hi, viewers. Welcome back to Shas Nishatar. ഇന്ന് ഞാനിവിടെ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരയ്തു. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിനെ ചട്ടിയിൽ നിന്ന് കോരാം. ഇനി നമ്മൾക്ക് ഇതിനെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമ്മളിതിനെ കരിയാതെ തന്നെ കോരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ കോരിയെടുക്കാം. ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾക്കൊരു വലിയ തക്കാളി മുറിച്ചിടാം. തക്കാളിയുടെ കഷ്ണങ്ങളിൽ നിന്ന് തോലൊക്കെ ഒന്ന് ചുളിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നമ്മൾക്കിതിനെ കോരിയെടുക്കണം. അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തക്കാളി ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾക്ക് ഈ തക്കാളിയും ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് എല്ലാതും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടിച്ചെടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ സാൾട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ ചമ്മന്തി അരച്ച് നല്ലൊരു പരിവാക്കിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുട്ടികൾക്ക് എല്ലാം ഇഷ്ടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ട്രൈ ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.